നമസ്കാരം. ഞാൻ കോയമ്പത്തൂർ തിരുമൂലർ യോഗ സിദ്ധ പീഠ ശിവയോഗി ശിവരാജൻ സംസാരിക്കുന്നു. ഞാൻ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആയുഷ് റീജിയണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സിദ്ധ ട്രിവാൻഡ്രം പൂജപ്പുരയിൽ ഓഫീസിരിക്കുന്നു. ജഗതിയിൽ രാജീവ് ഗാന്ധി മെമ്മോറിയൽ ബയോടെക്നോളജി സെൻ്ററിൽ നടന്ന രണ്ട് ദിവസത്തിൻ്റെ സിദ്ധ സെമിനാറിൽ ഞാൻ പങ്കേറ്റു. സിദ്ധ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ ജനറൽ എനിക്ക് ഇൻവിറ്റേഷൻ ചെയ്തു. തിരുമൂലർ യോഗ, ഈ തിരുമൂലർ യോഗ എന്ന് പറയുന്നതിൽ പരിയങ്ക യോഗം, കേസരി യോഗം, ചന്ദ്രയോഗം, കായകൽപ്പ യോഗം, എന്നിട്ട് റീജുവനേഷൻ എങ്ങനെ നടക്കുന്നു, ഇതിനെയൊക്കെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി എന്നെ ഇതിൽ റിസർച്ച് പേപ്പർ കൊടുക്കാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്തു. അവരുടെ ഇൻവിറ്റേഷനെ ഏറ്റ് ഞാൻ ഒരു റിസർച്ച് പേപ്പർ തയ്യാറിച്ച് 6-ാം തീയതി സബ്മിറ്റ് ചെയ്തു. അത് ഇംഗ്ലീഷിലാണ് ഇരുന്നത്. അതിൻ്റെ ഒരു മലയാളത്തിൽ അതിൻ്റെ ഒരു അബ്സ്ട്രാക്റ്റാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. തിരുമൂലർ യോഗ എന്ന് പറയുന്നത് മറ്റ് യോഗ മാതിരി അല്ല. ഇത് ഒരു സിദ്ധ യോഗ ആണ്, ശിവയോഗ ആണ്. ഇതിൽ ഹെൽത്ത് പ്രൊമോഷൻ ആസ്പെക്ട് നിറയെ ഉണ്ട്. അതിൽ ചില പോയിൻറ്സ് മാത്രം ഞാൻ ഇപ്പോൾ പറയുകയാണ്. ഉദാഹരണമായിട്ട് വാദം പിത്തം കഫം കൺട്രോൾ ചെയ്യാം എന്ന് തിരുമൂലർ പറയുന്നു. ചെഞ്ചിറ് കാലയിൽ ചെയ്തിടിൻ പിത്തറും വഞ്ചക വാദം വരും മധ്യാനത്തിൽ, മാലയിൽ ചെയ്തിൽ കഫം അറും. അതായത് വാദം പിത്തം കഫം പ്രാണായാമം കൂടി പ്രാണായാമത്തെ കൊണ്ട് ക്ലിയർ ചെയ്യാം എന്നിരിക്കുന്നു. ഇതേമാതിരി ചക്ര ആക്ടിവേഷനിൽ മൂലാധാരത്തെയും സ്വാധിഷ്ഠാനത്തെയും ആക്ടിവേറ്റ് ചെയ്ത് കഫത്തിൻ്റെ അംശത്തെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതേപോലെ സ്വാധിഷ്ഠാനം മണിപുരം രണ്ടെയും ആക്ടിവേറ്റ് ചെയ്ത് മുദ്രകളിൽ കൂടെ ഇത് കൂട്ടുകയും ചെയ്യാം, കുറയ്ക്കുകയും ചെയ്യാം. ഇതേമാതിരി അനാഹതവും വിശുദ്ധിയും ആക്ടിവേറ്റ് ചെയ്ത് വാദത്തിനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇതേമാതിരി പെയിൻ റിലീഫ് ത്രൂ തിരുമൂലർ സിദ്ധ യോഗാസ്, ബ്രെയിൻ ആക്ടിവേഷൻ ചെയ്ത് സഹസ്രാരം വിരിയുമ്പോൾ അവരുടെ പ്ലഷർ സെൻറ്റേഴ്സ് ആക്ടിവേറ്റ് ആവുമെന്ന് തിരുമന്ത്രത്തിൽ പറയുകയാണ്. 1305 പ്ലഷർ സെൻറ്റർ നമ്മുടെ ബ്രെയിനിൽ ലിംബിക് പൂളിലിരിക്കുകയാണ്, ബ്രെയിനിലിരിക്കുന്ന ഒരു ലിക്വിഡ് പൂളിലിരിക്കുകയാണ്. ഇതിനെ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുമ്പം ധാരാളം ആനന്ദമുണ്ടാവും. ഇതിൽ എത്ര ബഡ്സ്, 1305 എത്ര ബഡ്സ് നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുന്നോ അത്രയ്ക്കും ആനന്ദമുണ്ടാവും. അപ്പോൾ പെയിൻ സെൻറ്റേഴ്സ് ഇന്ന് ബ്രെയിനിലുണ്ട്. സപ്പോസ് നിങ്ങൾക്ക് കൈവലി അല്ലെങ്കിൽ കാൽവലി അല്ലെങ്കിൽ നെഞ്ചുവലി അല്ലെങ്കിൽ തലവലി എന്ന് ഏതെങ്കിലും വലി ഇരുന്നാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആസ്പെക്ട് വന്ന് ബ്രെയിനിൽ വന്ന് പെയിൻ സെൻറ്റേഴ്സ് ഓപ്പണായിരിക്കും. അപ്പോൾ ഈ നിങ്ങൾ പ്ലഷർ സെൻറ്റേഴ്സ്, ഇപ്പോൾ 10 പെയിൻ സെൻറ്റർ ആക്ടിവേറ്റ് ആയിരിക്കുന്നു, പെയിൻ അനുഭവിക്കുന്നു. അതേസമയം നിങ്ങൾ 15 പ്ലഷർ സെൻറ്റർ ആക്ടിവേറ്റ് ചെയ്താൽ പെയിൻ സബ്സൈഡ് ആവും. അപ്പോൾ പെയിൻ റിലീഫ് എന്ന് പറയുന്നത് ഇപ്പോൾ പെയിൻ റിലീഫ് സെൻറ്റേഴ്സ് എന്ന് ഒരുപാട് വരികയാണ്. അതിലൊക്കെ ഇപ്പോൾ നിങ്ങൾ പണം ചെലവില്ലാതെ അടുത്ത് പോലും പോകാൻ നോക്കില്ല. അതേസമയം സഹസ്രാര ആക്ടിവേഷൻ ചെയ്ത് നിങ്ങളുടെ പ്ലഷർ സെൻറ്റേഴ്സ് ആക്ടിവേറ്റ് ചെയ്താൽ പെയിൻ സെൻറ്റേഴ്സ് ക്ലോസ് ആവും. ഇതൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ഈ സഹസ്രാര ആക്ടിവേഷൻ അത് മാത്രം ചെയ്യാൻ നോക്കില്ല, ചക്ര ആക്ടിവേഷനിൽ കൂടെ ചെയ്യാൻ പറ്റും. ഈ പ്ലഷർ സെൻറ്റേഴ്സ് നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ധാരാളം എനർജി കിട്ടും. ഇതുകൊണ്ട് നിങ്ങളുടെ ബ്രെയിൻ ആക്ടിവിറ്റി ഇൻക്രീസ് ആവും. ബ്രെയിൻ ആക്ടിവിറ്റി ഇൻക്രീസ് ആവുന്നത് മട്ടുമല്ല, നിങ്ങൾ ആ എനർജിയെ താഴോട്ട് ഇറക്കിയാൽ ദേഹത്ത് എല്ലാ ഭാഗത്തും എനർജി കിട്ടും, ഒവ്വൊരു സെല്ലിനും എനർജി കിട്ടും. ഇതാണ് ഈ ആനന്ദത്തിന് ഉള്ള ഒരു എനർജി.
ഇതുപോലെ ഇപ്പോൾ വന്ന് നിങ്ങൾക്ക് ഈ പല ബ്രീതിങ് അതായത് പ്രാണനെ ആക്ടിവേറ്റ് ചെയ്താൽ ആസ്മയെ ക്ലിയർ ചെയ്യാം. അതേമാതിരി സമാനനെ ആക്ടിവേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഡൈജഷൻ പ്രോബ്ലം ക്ലിയർ ചെയ്യാം. അപാനനെ ആക്ടിവേറ്റ് ചെയ്താൽ എക്സ്ക്രീഷൻ മോഷൻ പ്രോബ്ലം ഇതൊക്കെ നോർമലാവും. അതുകൊണ്ട് ഈ തിരുമൂലർ യോഗയിൽ കൂടെ ഈ അസുഖങ്ങൾ മാറ്റുന്നത് പോലെ റീജുവനേഷൻ കായകൽപ്പ യോഗ എന്നുണ്ട്. ഈ കായകൽപ്പ എന്ന് പറയുന്നത് ലോങ് ലൈഫ് മാത്രമല്ല ആരോഗ്യമായിട്ട് ഇരിക്കുന്ന ഒരു ഇതാണ്. ഇതിനെ സെപ്പറേറ്റായിട്ട് തിരുമൂലർ കായകൽപ്പ യോഗ എന്ന് ഡീറ്റെയിലാണ് പറയുന്നുണ്ട്. ഏതോ ഒന്ന് രണ്ട് പേര് സിംപ്ലിഫൈ എന്ന് പറയുന്നത് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ ഒക്കില്ല. എലാബറേറ്റ് ചെയ്യാൻ പറ്റുമേ തവറ ഈ തിരുമൂലർ പറയുന്നത് ഈ സിംപ്ലിഫൈ ചെയ്യാൻ ആർക്കും പറ്റില്ല. അങ്ങനെ ഞാൻ സിംപ്ലിഫൈ ചെയ്ത് തരുന്നു കായകൽപ്പം കേൾപ്പിച്ച് അതൊക്കെ വർക്കാവില്ല. അത് ഡീറ്റെയിൽഡ് കായകൽപ്പം തിരുമന്ത്രത്തിലുണ്ട്. ആ ടെക്സ്റ്റിനെ വെച്ച് ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. ആവശ്യമുള്ള ഹെർബലും യൂസ് ചെയ്താൽ റീജുവനേഷൻ ആവുന്നുണ്ട്. അതേമാതിരി നിങ്ങൾക്ക് വളിയിനെ വാങ്ങി വയത്തിൽ അടക്കിൽ പളിങ്കൊത്ത് കായം പഴുക്കിനും പിഞ്ചാമെന്ന് തിരുമൂലർ പറയുന്നു. കേവല കുംഭകം എന്നൊരു കുംഭകമുണ്ട്, അതിനെ നിങ്ങൾ അനുഷ്ഠിക്കാൻ തിരുമന്ത്രത്തിൽ നിർദ്ദേശമുണ്ട്. അതിനെ ചെയ്താൽ ലോങ് ലൈഫ് കിട്ടും. അതുപോലെ നിങ്ങൾക്ക് മനസ്സിനെ നിയന്ത്രിക്കാനും ഇപ്പോൾ ഒരുപാട് ഡിസീസസ് വരുന്നത് സൈക്കോസൊമാറ്റിക് ഡിസീസസ് ആണ്. ഈ മനോമയ കോശത്തിലാണ് ഒരുപാട് ഡിസീസ് വരുന്നത്. ഈ മനോമയ കോശത്തെ ആക്ടിവേറ്റ് ചെയ്യാൻ നിങ്ങൾ ഇത് പ്രത്യാഹാര ട്രെയിനിങ്, ഇതിന് മനസ്സെന്നൊരു ചക്രമുണ്ട്. ആ മനസ്സ് ചക്രത്തെ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്താൽ മൈൻഡ് കൺട്രോളിൽ വരും. മൈൻഡിൽ ഇരിക്കുന്ന ആവശ്യമില്ലാതെ കുപ്പകളൊക്കെ പുറത്താവും. ആവശ്യമില്ലാതെ അഴുക്കുകളൊക്കെ പുറത്തു പോകുമ്പോൾ ഇപ്പോൾ ഏതൊരു ഡിസീസും വരില്ല. ആൾറെഡി ഏതെങ്കിലും ഡിസീസ് ഉണ്ടെങ്കിലും ആ ഈ മനസ്സിനെ ആക്ടിവേറ്റ് ചെയ്ത് മനസ് ചക്രത്തെ ആക്ടിവേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് മൈൻഡ് ക്ലിയറാവും. ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഫിയർ ഇതൊക്കെ ഇരിക്കുകയാണ്. ഇതൊക്കെ ആക്ടിവേറ്റ് ഈ മനഃശക്രത്തെ ആക്ടിവേറ്റ് ചെയ്ത് നാസിക മുദ്ര ഇനിയും രണ്ട് മൂന്ന് ത്രേതക പയർച്ചി ഹിപ്നോതെറാപ്പി ഇതുവഴിയായിട്ട് അതിനെ ക്ലിയർ ചെയ്യാം. സിദ്ധ ഇത് യോഗയിൽ അതിനുള്ള വഴിയുണ്ട്. ഈ മറ്റ് യോഗങ്ങളിൽ ഇത്രയും ഞാൻ ഡെപ്തായിട്ട് പോയിട്ടില്ല. അതുകൊണ്ട് ഈ സിദ്ധയോഗങ്ങളെ ഞാൻ വന്ന് കേരളത്തിൽ ഒവ്വൊരു ഡിസ്ട്രിക്റ്റിലും വന്ന് പറയാനും ആവശ്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യാം. നന്ദി, നമസ്കാരം.